നമ്മളിന്ന് അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്കുള്ള യാത്രയിലാണ്. ഈ യാത്രയിൽ തന്നെ അടിമാലിയിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്ററോളം ഞാൻ യാത്ര ചെയ്തപ്പോൾ എനിക്ക് കാണാൻ പറ്റിയ ഒരു ചെറിയ വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്, കുമ്പൻപാറ എന്ന് പറയുന്ന ഈ സ്ഥലം. ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് നോക്കുമ്പോൾ അടിമാലിയുടെ ഏതാണ്ട് ചുരുക്കം പ്രദേശവും അതുപോലെ തന്നെ അതിമനോഹരമായ ഒരു മലമുകളിലേക്ക് മഞ്ഞുകളിങ്ങനെ പൊങ്ങിപ്പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് അവിടെ തന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടവും നമുക്ക് കാണാൻ സാധിക്കും. മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇത് കലാർ എന്ന് പറയുന്ന സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത അങ്ങാ കാണുന്ന വെള്ളച്ചാട്ടം തന്നെയാണ്. ഈ കല്ലാർ വാട്ടർഫാൾസിനോടനുബന്ധിച്ച് തന്നെയാണ് കേരള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് വരാൻ പോകുന്നത്. അങ്ങ് മലമുകളിൽ നിന്നൊഴുകി വരുന്ന വെള്ളം അങ്ങ് താഴെ കലാറൂട്ടി ഡാമിലേക്കാണ് ഈ വെള്ളം പോകുന്നത്. ഇത് രണ്ടാം മൈൽ വ്യൂ പോയിന്റ്, മൂന്നാറിൻ്റെ കവാടം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. ഈ വ്യൂ പോയിൻ്റ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മൂന്നാറിൻ്റെ ഏറ്റവും നല്ല സൺസെറ്റ് ആസ്വദിക്കാൻ പറ്റുന്നത് ഇവിടെ നിന്നാണ്. താഴെ കാണുന്നത് മൂന്നാറിലേക്ക് വരുന്ന മറ്റൊരു വഴിയാണ്. ആനച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തൂടെ നമുക്ക് മൂന്നാറിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു വഴിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മൾ മൂന്നാറിൽ നിന്ന് മാട്ടുപെട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ മാട്ടുപെട്ടി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത ഈ ഡാമു തന്നെയാണ്. ഈ ഡാമും ഈ ഡാമിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളുമാണ് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മീറ്റർ ഉയരവും 237 മീറ്റർ നീളവുമുള്ള ഈ ഡാം 323 ഹെക്ടർ ഏരിയയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ഡാമ് തന്നെയാണ്. അങ്ങ് ദൂരേക്ക് നോക്കിയാൽ തന്നെ കാണാം ആ ഡാമിൻ്റെ വലിപ്പം. അങ്ങ് അകലെ മുതിരപ്പുഴയാറ് ഇങ്ങനെ ഒഴുകി ഒഴുകി വന്ന് ഈ മാട്ടുപെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് നിൽക്കുന്നത് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഡാം വിസിറ്റ് ചെയ്യാൻ വരുന്ന സഞ്ചാരികൾക്കായിട്ട് ബോട്ടിംഗ് സൗകര്യങ്ങൾ ഡാം അതോറിറ്റി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡാമിൻ്റെ എൻട്രി ചെയ്യുന്ന ഭാഗത്തു നിന്നും ഇടതുവശത്തായിട്ടാണ് സ്പീഡ് ബോട്ടിംഗ് സൗകര്യങ്ങൾ ഡാം അതോറിറ്റി തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
ഒട്ടനവധി സ്പൈസസ് കടകളും ഫാൻസി കടകളും മട്ടുപെട്ടിയുടേതായ സ്പെഷ്യൽ ഡ്രിങ്ക്സ് ഐറ്റംസും എല്ലാം നമുക്കിവിടെ ലഭിക്കുന്നതാണ്. എല്ലാം വിദേശികളായ അല്ലെങ്കിൽ സ്വദേശികളായ ടൂറിസ്റ്റുകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മൾ മാട്ടുപെട്ടിയിൽ നിന്ന് കുണ്ടള ഡാമിലേക്ക് പോകുന്ന വഴിയിലുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. കുറേ ആനകളും ആനക്കുട്ടികളുമായിട്ട് രാവിലെ തൊട്ട് അവരിവിടെ കാണും വൈകുന്നേരം വരെ. അന്നേ ദിവസം അതിലെ പോകുന്ന വിദേശികൾക്കും സ്വദേശികൾക്കും ടൂറിസ്റ്റുകൾക്കുമൊക്കെ കാണാൻ പറ്റുന്ന അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണിത്. കുട്ടികുറുമ്പന്മാരുടെ കുട്ടികളികളും എല്ലാം കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന സൗകര്യം എന്നും എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. വളരെ യാദൃശ്ചികമായ ദിവസങ്ങളിലാണ് ആന ഇവിടെ കാണാറുള്ളൂ. അങ്ങനെ നമ്മൾ കുണ്ടള ഡാമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കുണ്ടള ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഡാമും ഈ ഡാമിനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളുമാണ്. ഇവിടെ ബോട്ടിംഗ് സൗകര്യങ്ങളുണ്ട്. സ്പീഡ് ബോട്ടിംഗ് സൗകര്യങ്ങൾ ഇവിടെ ഇല്ല, എങ്കിലും നോർമൽ ബോട്ടിംഗ് സൗകര്യങ്ങൾ ഇവിടെ ഡാം അതോറിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആനകളെയും മറ്റ് വന്യമൃഗങ്ങളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. 46 മീറ്റർ ഉയരവും 259 മീറ്റർ നീളവുമുള്ള അത്ര ചെറുതല്ലാത്തൊരു ഡാം തന്നെയാണിത്. ഡാമിൻ്റെ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഡാം അതോറിറ്റി ബോട്ടിംഗ് സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡാമിൻ്റെ ഒരു ഏരിയയിൽ നിന്നും മറ്റൊരു ഏരിയയിലൂടെ കവർ ചെയ്ത് ഏതാണ്ട് അരമണിക്കൂറോളം ബോട്ടിൽ നമുക്ക് യാത്ര ചെയ്ത് തിരിച്ചു വരുന്നതിനാണ് ഡാം അതോറിറ്റി സൗകര്യം ഏർപ്പാടാക്കിയിരിക്കുന്നത്.